കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന അലൻ വാക്കറുടെ സംഗീത നിശയിൽ മോഷ്ടിക്കപ്പെട്ട മൊബൈലുകൾ ദിവസങ്ങൾക്കുള്ളിൽ ഡൽഹിയിലെ ഏതോ തെരുവിൽ നിന്ന് കണ്ടെത്തിയ കേരള പോലീസാണ് എന്നുകൂടി ഓർക്കുക. അപ്പോഴാണ് കണ്ണൂരിലുള്ള ദിവ്യയെ കണ്ടെത്താൻ ഈ പോലീസിന് സാധിക്കാത്തത്. ഇത് ആര് വിശ്വസിക്കും? നൗഫൽ, പി പി ദിവ്യ എവിടെയുണ്ട് എന്ന് പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാം. പോലീസിൻ്റെ പണി അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ നിർഭാഗ്യകരമാണ്, കേരള പോലീസ് വളരെ മിടുക്കന്മാരുടെ ഒരു സേനയാണെന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. ഇവിടെ യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയക്കാരുടെ, മന്ത്രിമാരുടെ, അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ഇടപെടലില്ലെങ്കിൽ അവർ മിനിറ്റ് വെച്ച് കാര്യങ്ങളൊക്കെ തെളിയിക്കും. ഇപ്പോൾ അവിടെ തൃശ്ശൂരിൽ എ ടി എമ്മിൽ കൊണ്ടുപോയ പണം തട്ടിയെടുത്ത ആളുടെ എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് പിടിച്ചത്, എത്ര എളുപ്പത്തിൽ പിടിച്ചു. അപ്പോൾ കേരള പോലീസിന് കഴിവില്ല, മികവില്ല എന്ന് ആരും പറയില്ല. ഇതിപ്പോൾ ഒരു ചെറിയ സൂചന അലിച്ചു നോക്കൂ, ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒരു വാക്ക് മിണ്ടുന്നത് 6-ാം ദിവസമാണ്. അത് തന്നെ നല്ല സൂചനയല്ലേ? വളരെ നല്ല സൂചനയാണ്. പിന്നെ റവന്യൂ മന്ത്രി രാജൻ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ഇവരൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ പറയുന്നു അദ്ദേഹം നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്, നിസ്വാർത്ഥനാണ്, അഴിമതിരഹിതനാണ്. അപ്പോൾ ആ അഴിമതിരഹിതനായ ഒരാളാണ് എന്ന് ഉറപ്പുണ്ടായിരിക്കെ ഈ പ്രശാന്ത് എന്നും പ്രശാന്തൻ എന്നും പേരുള്ള ആൾ പറഞ്ഞത് കളവാവുന്ന ഉറപ്പാണല്ലോ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിന് എങ്ങനെ 2 ഒപ്പുണ്ടായത്? അദ്ദേഹം എങ്ങനെയാണ് കൈക്കൂലി കൊടുത്തത്? ആർക്കാണ് കൊടുത്തത്? കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞത് കുറ്റകൃത്യമാണ്, അതിന് പോലീസ് കേസെടുത്തായിട്ട് ഞാൻ അറിയുന്നില്ല. അപ്പോൾ പ്രശാന്തൻ പിന്നെ ചെയ്ത ഒരു കാര്യമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്, ശ്രീ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഒരു വ്യാജ പരാതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയെന്ന് പറയുന്നു, അവിടെ കിട്ടിയെന്ന് തെളിവില്ല, അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വേട്ടക്കാരനൊപ്പം വേട്ടയാടുവാനും ഇരയ്ക്കൊപ്പം ഓടുവാനും ഒരേ സമയം ശ്രമിക്കാവുന്ന ഒരു ശൈലിയുണ്ട് ഇംഗ്ലീഷിൽ, അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് കൂടെയാണ് എന്ന് മന്ത്രിമാരും എം എൽ എമാരും പറഞ്ഞ് പോരാഞ്ഞിട്ട് ഗോവിന്ദമ്മ ഷാ വീട്ടിൽ ചെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയും പറയുന്നു. പക്ഷേ കാര്യം കൊണ്ട് മറിച്ചാ. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ മഹാപൊട്ടന്മാരാണ്, ഒന്നും തിരിയാത്തവരാണ് എന്ന് സി പി എമ്മിൻ്റെ ആളുകളോ ഗവൺമെൻറ്റോ ഒക്കെ വിചാരിക്കുന്നത് വലിയ കഷ്ടമാണ്. കാരണം ഇവിടെ 2 തരം നീതി. ഇപ്പോൾ ഈ സൗകര്യം കേരളത്തിൽ ഏത് കിരുളൻ കുട്ടി ചെയ്ത ആക്ക് കിട്ടും? പോലീസ് ഇവരെ സംരക്ഷിക്കാൻ ഏതുവരെ അവർക്ക് മുൻകൂർ ജാമ്യം ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും? ആ കിട്ടുന്നത് വരെ മുൻകൂർ ജാമ്യം കിട്ടിയെന്നറിഞ്ഞാൽ ഉടൻ പോയിട്ട് കസ്റ്റഡി എടുക്കും, അറസ്റ്റ് ചെയ്യും, സ്റ്റേഷൻ ഒന്ന് തന്നെ വിട്ടയക്കുകയും ചെയ്യും. പക്ഷേ ജയിലിൽ പോവാതെ കഴിക്കാം. അപ്പോൾ ജയിലിൽ പോവാതെ കഴിക്കാൻ, ഇതിപ്പോൾ ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10 കൊല്ലം വരെ തടവ് കിട്ടുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റമാണ് ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വലിയൊരു കുറ്റം ചെയ്തു എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരിപ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, അവരിപ്പോഴും സി പി എമ്മിൻ്റെ മലപ്പുറം, ക്ഷമിക്കണം, കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, പിന്നെ ഡി വൈ എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതൊക്കെ അവർ തുടരുകയാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് അവരെ മാറ്റി നിർത്തി പാർട്ടി മാതൃക കാണിച്ചില്ലേ? അല്ല, അത് എത്ര ചെറിയ, കാരണം അത് ഇല്ല, ഞാൻ നടക്കൂല. കാരണം അത് പാർട്ടി ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പോരല്ലോ. അവിടെ കൗൺസിലർമാരുണ്ട്, പിന്നെ മാധ്യമങ്ങളുണ്ട്, അവിടുത്തെ സമരങ്ങളും വിളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു തൽക്കാലം ഒരു ചൊട്ടുവിദ്യ അത്. കാരണം അവർക്കൊരു അസൗകര്യം ഉണ്ടല്ലോ, അപ്പോൾ അത് രാജിവെച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ, സ്വന്തം വാക്കിന് നേർ വിപരീതമായിട്ട് പാർട്ടി പ്രവർത്തിക്കാം, ഗവൺമെൻറ് പ്രവർത്തിക്കാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു അന്യായം, അനീതി, അക്രമം നടന്നാൽ അത് നടപടിയെടുക്കാൻ കഴിയുന്ന വേഗം. നീതി വൈകിയാൽ നീതി നിഷേധിക്കപ്പെട്ടെന്നൊരു ചൊല്ലുണ്ട്. അതേമാതിരിയാണ് ഇപ്പോൾ ആ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തോട് അനുഭാവമുള്ള പത്തനംതിട്ടയിലെ സി പി എംകാരുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അതാണ് പാർട്ടി 2 തട്ടിലായി. പത്തനംതിട്ട ജില്ലയിലൊരു നിലപാട്, കണ്ണൂർ വേറെ നിലപാട്. അപ്പോൾ നിലപാടില്ല എന്ന അതിൻ്റെ അർത്ഥം. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇതൊക്കെ എൻ്റെ കണക്കിന് അരാഷ്ട്രീയമാണ്. നിലപാടുണ്ടാകുന്നതിനാണ് രാഷ്ട്രീയം എന്ന് പറയാം.